ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് ലഭിക്കുന്ന വലിയ നിമിഷങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം യേശു കർത്താവ് ശമര്യക്കാരിയോട് സംസാരിക്കുന്ന ഭാഗമാണ്. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു ടേമാണ് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക. കർത്താവ് യേശു ക്രിസ്തു ശമര്യക്കാരിയോട് പറയുന്നത്, നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. അപ്പം യഹൂദന്മാർ അവൻ അവരറിയുന്നതിനെ നമസ്കരിക്കുന്നു, ശമര്യക്കാർ അറിയാത്തതിനെ നമസ്കരിക്കുന്നു. അപ്പം ഒരാള് അറിയാത്തതിനെ, മറ്റുള്ള ആള് അറിയുന്നതിനെ. പക്ഷേ യഹൂദന്മാരുടെ ആരാധന എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും ഒരു ചടങ്ങായിട്ട് മാറി. അവർക്ക് എഴുതി കൊടുത്തിരുന്ന, അല്ല, അവർക്ക് കൊടുത്തിരുന്ന കൽപ്പന പോലെ അവർ പലതും ചെയ്തു. പക്ഷേങ്കിൽ അതിനകത്ത് അതിൻ്റെ റിയൽ മീനിങ് അല്ലെങ്കിൽ ഒന്നും അതിനകത്തില്ലായിരുന്നു. അവരൊരു ചടങ്ങ് പോലെ അത് ചെയ്തു പോന്നു. എന്നാൽ ശമര്യക്കാർ ആരാധിച്ചത് അവർക്കറിയാത്തതിന്, ഒരു ഇഗ്നോറൻസ്, ഒരാളുടെ ഇഗ്നോറൻസാണ് മറ്റുള്ളവരുടെ അൺബിലീഫ്. ഒരാൾക്ക് അറിവില്ലായ്മയാണ് മറ്റുള്ളവർക്ക് അവിശ്വാസം. എന്നാൽ യേശു കർത്താവ് പറഞ്ഞു, 23-ാമത്തെ വാക്യത്തിൽ, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിൽ സത്യത്തിലും നമസ്കരിക്കുന്നു. അപ്പം മൂന്ന് കൂട്ടരവിടെ കാണാം. ഒന്ന്, അവൻ അറിയാത്തതിനെ നമസ്കരിക്കുന്നവർ. ഒന്ന്, അറിയുന്നതിന്. രണ്ടാമത്തവർ അറിയുന്നതിനെ നമസ്കരിക്കുന്നവർ. എന്നാൽ അതൊരു ചടങ്ങ് പോലെ. 3-ാമത്തെ കൂട്ടർ, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്നു. അവൻ ഹാലലി, അവർ ദൈവം എന്ന് പറയുമ്പോൾ, യഹൂദന്മാരെ ശമര്യക്കൻ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ, സത്യനമസ്കാരികൾ പിതാവേ എന്ന് പറഞ്ഞാണ് ആരാധിക്കുന്നത്. അപ്പം അതിനകത്തൊരു റിലേഷൻഷിപ്പുണ്ട്. അവൻ അവർ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്നു. ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ അറിവില്ലാത്തതിനെയോ അല്ല, ഒരു ചടങ്ങ് പോലല്ല അവൻ ഹാലലിയ, വിശ്വാസത്തോടെ ഒരു റിലേഷൻഷിപ്പ് അതിനകത്ത് ഇൻവോൾവ് ആണ്. പിതാവിനെ ആരാധിക്കുന്നവർ എന്ന്. സോ അപ്പൻ, മക്കൾ, അപ്പനുണ്ട്, മക്കളുണ്ടാവും. അപ്പം സത്യനമസ്കാരികൾ മക്കൾ എന്ന നിലയിൽ അപ്പനെ ആരാധിക്കുന്നു. അവൻ ഹാലലുയ്യ, അത് അവിശ്വാസത്താലല്ല, അറിയാത്തതിനെയല്ല, വലിയ ഒരു ചടങ്ങ് പോലല്ല എന്നും, ഒരു എഴുതി തന്നിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ചടങ്ങിന് വേണ്ടി ചെയ്യുന്നത് പോലല്ല, വിശ്വാസത്താൽ അവൻ ആരാധിക്കുന്നു. വിശ്വാസത്താൽ ആബേൽ കൈനേക്കാളും നല്ല യാഗം കഴിച്ചു. യഹോവ ആബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു. നമ്മുടെ ആരാധന അവൻ ഹാലലുയ്യ ജീവനും ആത്മാവിലും സത്യത്തിലും ഉള്ളതായി തീരട്ടെ. അവൻ ഹൃദയത്തിൽ നിന്ന് അവൻ വരുന്നതായി തീരട്ടെ. നമ്മൾ എന്താണ് അവൻ ഹാലലുയ്യ? നമ്മുടെ പിതാവിനെയാണ് ആരാധിക്കുന്നത്. പിതാവിലുള്ള വിശ്വാസത്തെ അവൻ ഹാലലുയ്യ നമുക്ക് വേണ്ടി ചെയ്തതെന്ത്? നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം നമ്മൾ പാടുന്നെങ്കിൽ ഹൃദയത്തിൽ നിന്ന്, സ്തോത്രം കയറ്റുന്നെങ്കിൽ ഹൃദയത്തിൽ നിന്ന്, അതരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ഹൃദയം കൊണ്ട് അവൻ ഹാലലുയ്യ ദൂരത്തിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയല്ല. അവൻ ഹാലലുയ്യ പൂർണ്ണമായും അവൻ ഹാലലുയ്യ ആത്മാവിൽ സത്യത്തിലും കർത്താവിനെ ആരാധിക്കാം. ഒരു പാട്ട് പാടി കർത്താവിനെ സ്തുതിക്കാം. അങ്ങേ ആരാധിക്കുന്നേ, അങ്ങേ സ്നേഹിച്ചിരുന്നേ, സ്തുതി എത്ര ചൊന്നാലും മതിയാവില്ല യേശുവേ, സ്വർഗാദി സ്വർഗവും അങ്ങേ പോലെ ആവില്ല. അമൻ. കർത്താവ് നമുക്ക് ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി ചെയ്തത്, പാപത്തിൻ്റെ കുഴിയിൽ കിടന്ന നമ്മെ ഹാലലുയ്യ അതിൽ നിന്ന് വീണ്ടെടുത്ത് തൻ്റെ മക്കളാക്കി തീർത്തു, നമ്മുടെ പേരും ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി. അമൻ ഹാലലുയ്യ അറിയിക്കാത്ത നന്മകൾ, അമൻ മാന്യതകളൊക്കെ തന്ന് നമ്മെ വഴി നടത്തുന്ന ഓർത്ത് അമൻ ഹാലലുയ്യ നമുക്ക് പാടി കർത്താവിനെ ആരാധിക്കാം. സ്നേഹ
അങ്ങ് മാത്രം വളരണം
യേശുവേ, അങ്ങു മാത്രം വളരണം, അങ്ങു മാത്രം വളരണം, അങ്ങു മാത്രം വളരണം, അങ്ങു മാത്രം യേശുവേ. സ്തുതിയേത്ത ചൊല്ലുന്നാലും മരിയാവിൽ യേശുവേ, സ്വർഗാദി സ്വർഗവും അങ്ങേ പോലാവില്ലേ. സ്തുതിയേത്ര ചൊല്ലുന്നാലും മരിയാവിൽ യേശുവേ, സ്വർഗാദി സ്വർഗവും അങ്ങേ പോലാവില്ലേ. Yeah.